ടാരോ വായന തിന്മയാണോ? ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര പേർക്ക് യഥാർത്ഥ ഉത്തരമറിയാം? സിനിമകളിലും ടി വി ഷോകളിലും സെൻസേഷണൽ ചിത്രീകരണങ്ങളിൽ നാം എല്ലാം കണ്ടിട്ടുണ്ട് നിഗൂഢമായ ടാരോ റീഡർ ഇരുട്ടിൽ മൂടി അശുഭകരമായ ശക്തികളുമായി ബന്ധപ്പെട്ട കാർഡുകൾ കൈകാര്യം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ടാരോ ഒരു നീചമായ അജ്ഞാനതയുടെ കവാടമാണ് എന്ന കഥകൾ കേട്ടിട്ടുണ്ടാകാം. ഈ ചിത്രീകരണങ്ങളിൽ പലരും ടാരോ വായനയെ അസ്വസ്ഥമാക്കുന്ന തിന്മയുമായി ബന്ധപ്പെടുത്താൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഈ അനുമാനങ്ങളിൽ സത്യമുണ്ടോ? അതോ ഭയത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും അടിസ്ഥാനത്തിലുള്ളതാണോ? ഇതിന് ഉത്തരം നൽകാൻ നമുക്ക് ടാരോ കാർഡുകളുടെ ചരിത്രത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. അവിടെ ടാരോ കാർഡുകൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് നിഗൂഢമായ ഭാവി കഥന ഉപകരണങ്ങളായിട്ടല്ല, മറിച്ച് യൂറോപ്പിലെ ഒരു ജനപ്രിയ കാർഡ് ഗെയിമായിട്ടാണ്. ടാരോവിന്റെ ഉത്ഭവം വിശ്രമവേളകളിൽ വേരൂന്നിയതാണ്. അത് നിഗൂഢതയിലോ അമാനുഷികതയിലോ ഉള്ളതല്ല. ടാരോ കളികളിൽ നിന്ന് ഭാവി കഥനത്തിലേക്കുള്ള പരിവർത്തനം 18-ാം നൂറ്റാണ്ട് വരെ സംഭവിച്ചിട്ടില്ല. 18-ാം നൂറ്റാണ്ട് ആത്മീയതയുടെ താല്പര്യം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമായിരുന്നു. ഇത് ടാരോ കാർഡുകളുടെ സമ്പന്നമായ പ്രതീകാത്മകതയെ ആത്മപരിശോധനയിലേക്കുള്ള അല്ലെങ്കിൽ ആത്മീയതയിലേക്കുള്ള ഒരു ഉപകരണമായി മാറ്റി. എന്നാൽ ഈ ചിഹ്നങ്ങൾ ഏതെങ്കിലും ഒരു വിശ്വാസ സമ്പ്രദായത്തിനോ മതത്തിനോ മാത്രമുള്ളതായിരുന്നില്ല എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ടാരോവിന്റെ ചിഹ്നങ്ങൾ സാർവത്രിക സംസ്കാരങ്ങളിലും തത്വചിന്തകളിലും വ്യാപിച്ചു കിടക്കുന്നു. ഉദാഹരണത്തിന് ക്രിസ്തുമതം, യഹൂദമതം, ബുദ്ധമതം, പുരാതന ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ എന്നിവയിൽ നിന്നെടുത്ത ഘടകങ്ങൾ നമുക്ക് ടാരോയിൽ കണ്ടെത്താനാകും. ഉദാഹരണത്തിന് ദ ഫൂൾ, ദ ലവേഴ്സ് അല്ലെങ്കിൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്നിങ്ങനെയുള്ള ചിഹ്നങ്ങൾ സാധാരണ മനുഷ്യാനുഭവങ്ങളെയും അവസ്ഥകളെയും പ്രതിനിധീകരിക്കുന്നു. ടാരോവിൻ്റെ സ്വന്തം യാത്രകളെയും വെല്ലുവിളികളെയും പ്രതിഫലിപ്പിക്കുന്നു. എന്നാൽ ഇതിൽ ടാരോവിൻ്റെ ചരിത്രം പ്രതീകാത്മകതയിൽ മുഴുകിയിരിക്കുന്ന ഒരു ഉപകരണമാണ്. അത് ഏതെങ്കിലും മോശമായ ഒരു പ്രത്യാഘാതങ്ങളിൽ നിന്നും വളരെ അകലെയാണ്. യഥാർത്ഥത്തിൽ കാർഡുകൾ ഒരു പാലമായാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യരാശി പങ്കിട്ട അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ബന്ധിപ്പിക്കുന്നു. ഇത് തിന്മയിൽ നിന്നും വളരെ അകലെയാണ്. ഇനി നമുക്ക് ടാരോ വായനയുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിന്റെ കാമ്പിൽ, അറ്റ് ദ കോർ, ടാരോ വായന സ്വയം പ്രതിഫലനത്തിനും മാർഗനിർദ്ദേശത്തിനുമുള്ള ഒരു ഉപകരണമാണ്. ഇത് നിങ്ങളുടെ ഭാവിയെ ആഴങ്ങളിൽ നോക്കുന്ന ഒരു സ്ഫടിക പന്തല്ല, പകരം ഒരു കണ്ണാടി പോലെ നിങ്ങളുടെ ആന്തരിക ലോകത്തെ പ്രതിഫലിപ്പിക്കുന്നു. ജീവിതത്തിന്റെ വെല്ലുവിളികളെയും അവസരങ്ങളെയും കുറിച്ചുള്ള പുതിയ വീക്ഷണങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ടാരോ കാർഡ് വായനയിലെ ഓരോ കാർഡും ഒരു കഥാപുസ്തകം പോലെയാണ്. നമ്മുടെ അനുഭവത്തോട് സംസാരിക്കുന്ന പല പ്രതീകങ്ങളും രൂപകങ്ങളും നിറഞ്ഞതാണ്. നിങ്ങളൊരു വഴിത്തിരിവിൽ നിൽക്കുകയാണ് സങ്കല്പിക്കുക. ഇതിലേത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? അവിടെ ടാരോ വായന നിങ്ങളെ ആത്മപരിശോധനയിലേക്ക് നയിക്കുകയും നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കോമ്പസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കുന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നില്ല, പക്ഷേ യാത്രയെ നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. സാധ്യതയുള്ള പ്രതിബന്ധങ്ങളിൽ നിന്നും വെളിച്ചം വീശുകയും നിങ്ങളുടെ ശക്തികളെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. മാത്രമല്ല, ടാരോ വായന വ്യക്തിഗത വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ ഭയങ്ങളെ അഭിമുഖീകരിക്കാനും നിങ്ങളുടെ പ്രതീക്ഷകളെ സ്വീകരിക്കാനും നമ്മുടെ ശീലങ്ങളെ പരിശോധിക്കാനും അത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇത് നിങ്ങളോടുള്ള ഒരു സംസാരം പോലെയാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഭാഷണമാണ്. പലരും ടാരോ വായന ഒരു തെറാപ്പിയായാണ് കാണുന്നത്. ഉത്കണ്ഠാകുലരായ മനസ്സുകൾക്ക് സാന്ത്വനമേകുന്ന ഒരു ബാം, അനിശ്ചിതത്വത്തിൻ്റെ കാലത്ത് ആശ്വാസത്തിൻ്റെ ഉറവിടം, അർത്ഥവത്തായ മാറ്റത്തിന് ഉത്തേജനം. അതിനാൽ ടാരറ്റ് വായനയുടെ യഥാർത്ഥ ലക്ഷ്യം ദുഷ്ടശക്തികളെയും വിളിക്കുകയല്ല, മറിച്ച് ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയും ഉൾക്കാഴ്ചയും നൽകുക എന്നതാണ്. അതിനാൽ നിങ്ങളുടെ ആദ്യ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ടാരോ വായന തിന്മയാണോ അല്ല എന്ന ഉത്തരമാണ് നൽകാനുള്ളത്. ഇനി ഇത്ര നേരം സംസാരിച്ച പോയിന്റുകൾ നമുക്കൊന്നുകൂടി ചുരുക്കമായി പറയാം. ടാരോയുടെ ഉത്ഭവം 15-ാം നൂറ്റാണ്ടിലെ ഒരു ലളിതമായ കാർഡ് ഗെയിമിൽ നിന്നാണെന്ന് നാം കണ്ടെത്തി. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് അത് ഫോർച്യൂൺ പ്രഡിക്ഷനു വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയത്. ടാരോട്ടിൻ്റെ കാതലായ ഒരു വളർച്ചയുടെ കാലഘട്ടമായിരുന്നു അത്. അത് ഒരു ദുഷിച്ച ഉപകരണമല്ല, മറിച്ച് മനുഷ്യൻ്റെ ജിജ്ഞാസയുടെയും സർഗാത്മകതയുടെയും ഉൽപ്പന്നമാണെന്ന് മനസ്സിലാക്കാൻ ഈ ചരിത്രപരമായ സംഭവം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും. അടുത്തതായി ടാരോട്ട് വായനയുടെ യഥാർത്ഥ ഉദ്ദേശം നാം ചർച്ച ചെയ്തു. ഇത്
മാറ്റമില്ലാത്ത വായു പ്രവചനത്തിനോ ഇരുണ്ട ശക്തികളെ സംയോജിപ്പിക്കുന്നതിനോ ഉള്ളതല്ല. മറിച്ച് ആത്മപരിശോധനയുടെയും സ്വയം അവബോധത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. ടാരോ കാർഡുകൾ നമ്മുടെ ഉപബോധ മനസ്സിനെയും വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കാനിടയില്ലാത്ത ചില വസ്തുതകൾ ടാരോ നമുക്ക് വിളിച്ചു തരുന്നു. ജനപ്രിയ സംസ്കാരം, പോപ്പുലർ കൾച്ചർ ടാരോയെ എങ്ങനെയാണ് തെറ്റായി പ്രതിനിധീകരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അവസാനമായി, ടാരോ വായന തിന്മയല്ല, ഇത് സ്വയം കണ്ടെത്തലിനും വ്യക്തിഗത വളർച്ചയ്ക്കുമുള്ള ഒരു ഉപകരണമാണ്. നമ്മുടെ ആന്തരികതയെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. അതിനാൽ നമ്മുടെ തെറ്റിദ്ധാരണയുടെ നിഴലുകളിൽ നിന്ന് മാറി ടാരോ കൈവശമുള്ള പ്രബുദ്ധതര സാധ്യതകൾ നമുക്ക് സ്വീകരിക്കാം. ടാരോ ഫൗണ്ടേഷൻ കോഴ്സ് 5 ദിവസത്തെ ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലിക്ക് ദ ലിങ്ക് ബിലോ ആൻഡ് ബിക്കം എ ടാരോ റീഡർ ആൻഡ് ഏൺ മണി. ഐ വിൽ സീ യു ദെയർ. താങ്ക് യു വെരി മച്ച്.